നമസ്കാരമുണ്ട്. സുമേഷ് പഴയകാരനാണ്. ഇന്ന് വെഡ്ഡിയായ ഒരു കുറുക്കന്റെ കഥയാണ് പറയുന്നത്. ഈ കഥ കുട്ടികൾക്കും പിന്നെ നേരം പോക്ക് ആഗ്രഹിക്കുന്ന മുതിർന്നവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ കേൾക്കാൻ, വലിയ ആധികാരികമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരൊന്നും ഇത് കേൾക്കണം എന്നില്ല. ഞാൻ കുഞ്ഞു കഥകളൊക്കെ ആയിട്ട് ഇതുപോലെ വരും. അപ്പൊ ഞാൻ തുടരുകയാണ്. അപ്പൊ ഒരു കുറുക്കൻ കാട്ടില് ഭയങ്കരമായിട്ട് വിശന്ന് വലഞ്ഞ് നടക്കുന്ന ഒരു സമയമാണ്. കുറുക്കനാണ് ഭക്ഷണം കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. കുറുക്കൻ കാടിൻ്റെ ഒരു അറ്റത്ത് പോയി എന്നിട്ട് ഭക്ഷണത്തിനായിട്ട് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന നേരത്ത് ഗ്രാമപ്രദേശത്തോട് അടുത്ത് പോയി. അങ്ങനെ ഒരു മരത്തിൻ്റെ പൊത്തില് ഭക്ഷണം കണ്ടു. അങ്ങനെ ആ ഭക്ഷണത്തിൽ ഒരു പൊതിയോട് കൂടിയിട്ടുള്ള ഭക്ഷണമുണ്ട്. എന്തായാലും കുറുക്കൻ വലിയൊരു വിഷാണ്. അതിൻ്റെ ഉള്ളിൽ കയറി ഭക്ഷണമൊക്കെ കൊതി കുറുക്കന് കഴിച്ചു. ഈ ഭക്ഷണം ആ മരം വെട്ടാൻ വന്നിട്ടുള്ള ആളുകളുടെ ഫുഡായിരുന്നു, ഭക്ഷണമായിരുന്നു. കുറുക്കനത് അറിയില്ല. കുറുക്കതൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ നഷ്ടാനായി, വളരെ ഇഷ്ടപ്പെട്ടു. അതിന് ശേഷം അരുവിയിൽ പോയിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ദാഹമൊക്കെ അകറ്റാം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഒന്ന് ഇറങ്ങാൻ നോക്കിയതാണ് ആ പൊത്തിൽ നിന്ന്. ഇറങ്ങാൻ പറ്റിയില്ല. കുറുക്കൻ തടി വെച്ചു. അമ്മാര് പൂജ പൂജ കുറച്ച് ആൾക്കാരുടെ ഫുഡുണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരം വെട്ടുകാർ തിരിച്ചു വന്നു, കുറുക്കനെ കണ്ടു. കുറുക്കനെ നല്ലമാതിരി മേട്ടം കിട്ടി, നല്ല അഞ്ചാമ്പിളി മേട്ടം കിട്ടി. ഇതിൽ പറഞ്ഞു വന്നത് അമിത ഭക്ഷണം ആപത്താണ്. ആർക്കായാലും കുറുക്കനായാലും മനുഷ്യനായാലും എനിക്കായാലും ആർക്കായാലും, പക്ഷെ നമ്മളാരും അത് ചിന്തിക്കുന്നില്ല. അപ്പോൾ വിഡ്ഢിയായ കുറുക്കൻ എന്നാണ് ഈ കഥയുടെ പേരായിട്ട് നമുക്ക് നിശ്ചയിക്കാൻ പറ്റുള്ളൂ. അമിത ഭക്ഷണം ആപത്ത്.